അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഏഴ് മക്കൾ ഒരു ദിവസം വഫാത്തായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഏഴ് മക്കൾ മരിച്ചത് ഒരു ദിവസമാണ്. ആലോചിക്കാൻ കഴിയുന്നുണ്ടോ മുഅ്മിനെ? അത് ഒരു വീട്ടിൽ നിന്ന് ഏഴ് മക്കൾ മരിച്ചു പോകുന്നു ഒരൊറ്റ ദിവസം. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള് ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് അതിന് മറുപടിയായി പറഞ്ഞത് അൽഹംദുലില്ലാഹി ഇന്നി മുസ്ലിമുൻ വ മുസല്ലിം, ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളാണ്. വ മുസല്ലിമുൻ, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഏഴുപേരാണ് മക്കളുണ്ടായത്. ഏഴുപേരെയും ഒരു ദിവസം അള്ളാഹു കൊണ്ടുപോയ അനുഭവം അബ്ദുല്ലാഹിബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്. യംദിസ്സഗീറു ഇദൻഖലത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസമിൽ മനിയതി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു യംദിസ്സഗീറു ഇദൻഖലത് അയ്യാമുഹു. ഒരു കുഞ്ഞിനെ അല്ലാഹു കണക്കാക്കിയ ആയുസ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു, പ്രായമുള്ളവരും മരിച്ചു പോകുന്നു, ബാക്കിലതാ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. വന്നാസു ഫീ ഖിസമിൽ മനിയതി ബൈനഹും കസ്സർഇ മിൻഹു ഖായിമുൻ വഹസീദു. മരണവും ജനങ്ങളും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നെൽവയലിൽ നെൽക്കതിരുകൾ എണീറ്റ് നിൽക്കുന്ന പോലെ, ചിലതിനെ മുറിച്ചു കൊണ്ടുപോകുന്നു, ചിലത് അവിടെ തന്നെ ബാക്കിയാവുന്നു. ഇതുപോലെയല്ലേ ജീവിതമെന്ന് കവി പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ആരാശ്വസിപ്പിച്ചാലും മനസ്സുകൊണ്ട് ആശ്വസിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളാണ്. എന്നാൽ നിബിദങ്ങൾ പറഞ്ഞു തന്ന ഈ ആശയങ്ങൾ, ശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ഈ ആശയങ്ങൾ, ആ ആശയങ്ങളിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ക്ഷമിക്കുകയാണെങ്കിൽ അതല്ലാതെ മറ്റൊരു വഴിയും ഈ പ്രപഞ്ചത്തിലില്ല. ആർക്കാരെ സമാധാനിപ്പിക്കാൻ കഴിയും? ഓരോരുത്തരും സമാനമായ കൈപ്പനുഭവങ്ങളുള്ളവരല്ലയോ?